എല്ലാവർക്കും ടാലൻ ഹണ്ടിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിൻ്റെ ഓണം പരീക്ഷയുടെ അടിസ്ഥാന പാഠാവലി ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇത് മുൻവർഷ ചോദ്യ പേപ്പറാണ് നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം മുൻവർഷ ചോദ്യ പേപ്പറിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് നമ്മൾ മുൻവർച്ച ചോദ്യപേപ്പർ ചെയ്യുന്നത് നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം അടിസ്ഥാന പാഠാവലിയുടെ ചോദ്യങ്ങൾ അടങ്ങുന്ന വീഡിയോയും മോഡൽ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന വീഡിയോ ഒക്കെ ഇതിന് തൊട്ട് മുൻപായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ചാനൽ പേജിൽ പോയി കാണുക നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം പ്രവർത്തനം ഒന്ന് പ്രകൃതിയെ ഒരു പാഠപുസ്തകമായി പ്രയോജനപ്പെടുത്താൻ കഴിയും വിധം നമ്മുടെ വിദ്യാലയ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതിലേക്കുള്ള അർത്ഥപൂർണമായ ഒരു ചുവടുവെപ്പാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ തുടങ്ങിവെച്ച ജൈവ വൈവിധ്യ ഉദ്യാനം ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന പാഠഭാഗത്തിലെ കേന്ദ്ര കഥാപാത്രമായ ബാലചന്ദ്രനാണെന്ന് കരുതുക അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു കൊണ്ട് ഒരു കത്ത് തയ്യാറാക്കുക ഇവിടെ നമ്മൾ നന്ദി പ്രകാശിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് തയ്യാറാക്കേണ്ടത് ആർക്കാണ് എഴുതുന്നത് ബാലചന്ദ്രനാണ് എന്തിനാണ് എഴുതുന്നത് അദ്ദേഹമാണ് നമ്മുടെ ജൈവ വൈവിധ്യ ഉദ്യ ഉദ്യാനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രന് നമ്മൾ എഴുതണം ഇവിടെ നമുക്ക് കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് സ്ഥലം തീയതി സംബോധന തുടങ്ങി കത്തിൻ്റെ ഘടന പാലിക്കാൻ ശ്രദ്ധിക്കണം കത്തിൽ എന്തൊക്കെയാവാം എന്തൊക്കെ നമുക്ക് കത്തിൽ എഴുതാം ബാലചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതാം ജൈവ വൈവിധ്യ ഉദ്യാനം തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എഴുതാം പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാം ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനത്തിലെ ആദ്യത്തെ ചോദ്യം അനുഭവക്കുറിപ്പ് തയ്യാറാക്കുവാനാണ് മതിലരികിൽ പൂത്തുളിയുന്ന ചെമ്പരത്തികൾ മുല്ലവള്ളികൾ എന്തു രസമായിരുന്നു അവിടെ കളിച്ചു നടക്കാൻ ഒരു പുലരിയിൽ അതിമനോഹരമായൊരു കിളിപ്പാട്ട് കേട്ട് എൻ്റെ ചേച്ചിയും ഞാനും അതിൻ്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞു നടന്ന് കണ്ടുപിടിച്ചു ഇത് സുഗതകുമാരി തൻ്റെ കിളിനോട്ടത്തിൽ എഴുതിയ വരികളാണ് ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുമല്ലോ അവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക അതായത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങൾ എഴുതേണ്ടത് പ്രഭാതത്തിൽ നിങ്ങൾ കണ്ട മനോഹരമായ കാഴ്ചയെക്കുറിച്ച് നിങ്ങൾക്ക് വർണ്ണിച്ച് എഴുതാം നിങ്ങളുടെ അനുഭവമാണ് നിങ്ങളിവിടെ പങ്കുവെക്കേണ്ടത് ഇനി നമുക്കിതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം എത്ര മനോഹരമായിരുന്നു ആ കാഴ്ച ആശ്ചര്യചിഹ്നം മാറ്റി ഇതൊരു സാധാരണ വാക്യമാക്കി എഴുതുക ഇവിടെ ഒരു ആശ്ചര്യചിഹ്നമാണ് കൊടുത്തിട്ടുള്ളത് എത്ര മനോഹരമായിരുന്നു ആ കാഴ്ച ഇവിടെ നിങ്ങൾ ആശ്ചര്യചിഹ്നം മാറ്റി ഇതൊരു സാധാരണ വാക്യമാക്കി എഴുതണം അടുത്ത പ്രവർത്തനം പ്രവർത്തനം മൂന്ന് ഉപന്യാസം തയ്യാറാക്കുവാനാണ് നമുക്ക് ചോദ്യം നോക്കാം ആര്ലൻ ഗുരുനാഥർ രാര്ലൻ ഗുരുനാഥർ പാരതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ എൻ്റെ വിദ്യാലയം എന്ന കവിതയിലെ ഈ വരികൾ നമ്മോട് പറയുന്നത് എന്താണ് പ്രകൃതിയിലെ എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട് എന്നല്ലേ പ്രപഞ്ചം തന്നെ വിദ്യാലയം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക ഇവിടെ നമ്മുടെ വിഷയം എന്താണ് പ്രപഞ്ചം തന്നെ വിദ്യാലയം തയ്യാറാക്കേണ്ടത് ലഘു ഉപന്യാസമാണ് ഇവിടെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ജീവിതം ചെറുതാണെങ്കിലും മധുര മധുരതമാണ് കൂടാതെ പരസ്പര ആശ്രയത്വത്തിലാണ് ജീവിന്റെ നിലനിൽപ്പ് ജയപരാജയങ്ങൾ ജീവിതത്തിൽ സാധാരണമാണ് ഇതൊക്കെ നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് പഠിച്ചെടുക്കാവുന്ന ജീവിത പാഠങ്ങളാണ് ഈ സൂചനകൾ ഉപയോഗപ്പെടുത്തി വേണം നിങ്ങളെ ലഘു ഉപന്യാസം തയ്യാറാക്കുവാൻ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നല്ലൊരു തലക്കെട്ടുണ്ടായിരിക്കണം പിന്നെ നിങ്ങൾ ഗണ്ടികളായിട്ട് തിരിച്ചിട്ട് വേണം ഉപന്യാസം തയ്യാറാക്കുവാൻ ഒരൊറ്റ പാരഗ്രാഫിൽ എഴുതാതെ പാരഗ്രാഫ് നിങ്ങൾ സ്ലോട്ട് ചെയ്യുക ആദ്യം കുറച്ചൊരു പാരഗ്രാഫിൽ എഴുതുക പിന്നെ കുറച്ച് ലൈൻ വിട്ട് അടുത്ത പാരഗ്രാഫ് തുടങ്ങുക കേട്ടോ ഇനി അടുത്ത ചോദ്യം ഇതാണ് പരർത്തൻ കഷ്ടപ്പാട് പുറമക്കല്ലത്താണി പറവു മഹത്വത്വം പരസേവനം കാര്യം എന്ന വരികൾ സൂചിപ്പിക്കുന്ന ആശയം താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് അന്യൻ്റെ കഷ്ടപ്പാടിന് താങ്ങാവുക പ്രപഞ്ചം ഒരു വിദ്യാലയമാണ് ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ് ഇതിൽ ഈ വരികളിൽ സൂചിപ്പിക്കുന്ന ആശയം എന്താണ് അന്യന്റെ കഷ്ടപ്പാടിന് താങ്ങാവുക എന്നുള്ളതാണ് ഉത്തരം ഇനി നമുക്ക് പ്രവർത്തനം നാല് നോക്കാം വല്ല്യമ്മ വില്യച്ഛനോട് പറയണം ഈ ഇല മരം വെട്ടിക്കളയരുതെന്ന് കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അമ്മമാർക്കുണ്ടാക്കുന്ന സന്തോഷമാണ് അതിന് ഇലകൾ വന്നപ്പോൾ അവനുണ്ടായത് അവന് എന്ന് പറയുന്നത് ബാലചന്ദ്രനാണ് പ്രകൃതിയെ സ്നേഹത്തോടെയും ആരാധനയോടെയും നോക്കി കണ്ട ബാലചന്ദ്രന് നിങ്ങൾക്കറിയാമല്ലോ താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് നിരൂപണം തയ്യാറാക്കുക ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ചെയ്തിട്ടുള്ളതാണല്ലേ നമ്മൾ ഓണപരീക്ഷയുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ബാലചന്ദ്രൻ്റെയും പിന്നെ ആ കഥയിലുള്ള വില്യം ലിയുടെയും കഥാപാത്ര നിരൂപണം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കഥാപാത്രങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ ആരെങ്കിലുമൊക്കെ കഥാപാത്ര നിരൂപണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കഴിഞ്ഞ വീഡിയോ പോയി കാണുക അപ്പം ബാലചന്ദ്രൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട സൂചനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാലചന്ദ്രൻ്റെ സ്വഭാവ സവിശേഷതകൾ അതിൽ ഉൾപ്പെടുത്തണം കഥയിലെ സ്ഥാനം ഉൾപ്പെടുത്തണം വൃക്ഷസ്നേഹികളായ മറ്റു വ്യക്തികളെക്കുറിച്ചുള്ള സൂചനകൾ ഉൾപ്പെടുത്തണം ബാലചന്ദ്രന് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് കഥാപാത്ര നിരൂപണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിൽ രണ്ടാമത്തെ ചോദ്യമാണ് മാതൃക പോലെ മാറ്റി എഴുതുക ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് ചൂണ്ടി പ്ലസ് കാണിച്ചു എന്നെഴുതി എന്തെങ്കിലും എന്നുള്ളത് നിങ്ങളോട് പിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും എന്നുള്ളത് പിരിച്ചെഴുതിയാൽ എന്ത് പ്ലസ് എങ്കിലും എന്നാകും പ്രവർത്തനം അഞ്ച് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന വരികളിലെ ആശയത്തിൻ്റെ വെളിച്ചത്തിൽ പരോപകാരമേ പുണ്യം എന്ന വിഷയത്തിൽ സ്കൂൾ അസംബ്ലിയിൽ നടത്താനുള്ള ഒരു പ്രസംഗം തയ്യാറാക്കുക പ്രസംഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പ്രവർത്തനം നമ്മുടെ വിഷയം എന്താണ് പരോപകാരമേ പുണ്യം എന്തിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പ്രസംഗം പറയേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ള വരികളെ അടിസ്ഥാനമാക്കിയാണ് പരോപകാരമേ പുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത് പുണ്യകരമായ കാര്യമാണ് എന്നാണ് അർത്ഥമാക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉള്ളൂരിൻ്റെ സുഖം സുഖം എന്ന് പറയുന്ന കവിതയിലെ നാല് വരികളാണ് ഇരുപ്പവെന്നും മലർഗന്ധമേഘും വെട്ടും വന്നും തരുചുടകറ്റും ഹനിപ്പവന്നും കിളിപ്പാട്ടുപാടും പരോപകാര പ്രവണം പ്രപഞ്ചം ഇവിടെ തരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃക്ഷമാണ് ഹനിപ്പവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലുന്നവൻ എന്നാണ് അവസാന പ്രവർത്തനം ആസ്വാദനക്കുറിപ്പാണ് എല്ലാ ചോദ്യ ചോദ്യപേപ്പറിലും ആസ്വാദനക്കുറിപ്പ് കാണാറുണ്ട് ആസ്വാദനക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കവിത നമ്മൾ എത്രത്തോളം ആസ്വദിച്ച് ആ ആസ്വദിച്ചതിനെ നമ്മൾ കുറിപ്പായി എഴുതുന്നതാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത് എല്ലാ ചോദ്യ പേപ്പറിലും ഇതേ കവിത തന്നെ വരണമെന്നില്ല നിങ്ങൾക്ക് കവിതയിൽ വ്യത്യാസം ഉണ്ടാകും പക്ഷേ ഏതൊരു കവിത തന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാനായിട്ട് കഴിയണം ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളതിൽ കവിയെക്കുറിച്ച് പരാമർശിക്കണം കവിതയെക്കുറിച്ച് പരാമർശിക്കണം പിന്നെ കവിതയുടെ ആശയം അഥവാ ഉള്ളടക്കം അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എല്ലാം നിങ്ങൾ നിങ്ങൾ എത്രത്തോളം ഈ ഒരു കവിത ആസ്വദിച്ചു എന്നുള്ളത് നിങ്ങളുടെ ആസ്വാദനക്കുറിപ്പിൽ കാണണം ഇവിടെ കൊടുത്തിരിക്കുന്നത് കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന് പറയുന്ന കവിതയിലെ കുറച്ച് ഭാഗങ്ങളാണ് പൂക്കാലം പൂക്കുന്നിതാമുള്ള പൂക്കുന്നിലിന്നി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൻ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലുന്നു തേക്കുന്നു വീശുന്നു വായു ഉല്ലാശ്രമം നീണ്ട കുക്കൂര വതാലെ എല്ലാവർക്കും മേകുന്നതീ കോലങ്ങൾ ഇവിടെ രവം എന്ന് പറയുന്നത് ശബ്ദമാണ് വായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർദ്ധിക്കുക എന്നാണ് നിങ്ങൾ ആദ്യം കവിത മൂന്നാല് തവണ വായിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആശയം മനസ്സിലാകുന്നത് വരെ നിങ്ങൾ വായിക്കുക കേട്ടോ എന്നിട്ട് വേണം നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം എന്താണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പ്രകൃതി ഭംഗി കവി ഉപയോഗിച്ചിരിക്കുന്ന സവിശേഷ പദങ്ങൾ പ്രയോഗങ്ങൾ മറ്റു പ്രത്യേകതകൾ ഇവയെല്ലാം ഉൾപ്പെടുത്തി ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക കൂട്ടുകാർക്ക് ഈ ചോദ്യ പേപ്പർ മനസ്സിലായിട്ടുണ്ട് എന്നാണ് കരുതുന്നത് എല്ലാ ചോദ്യ പേപ്പറിലും ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കമ്പൾസറിയാണ് രണ്ട് മുതൽ ആറ് വരെയുള്ളത് നിങ്ങൾക്ക് ഒരു പ്രവർത്തനം ഒഴിവാക്കാവുന്നതുമാണ് ഇതേ ചോദ്യ പേപ്പർ തന്നെ നിങ്ങൾക്ക് വരണമെന്നില്ല ചോദ്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് തരുന്ന പ്രവർത്തനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷേ നിങ്ങൾ ഏത് പ്രവർത്തനം തന്നിട്ടുണ്ടെങ്കിലും അത് നിങ്ങളെക്കൊണ്ട് ചെയ്യാനായിട്ട് കഴിയണം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അഞ്ചാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കാണാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്